നമസ്കാരം. ഇന്ന് സുരളിതത്തിൽ അന്നും ഇന്നും എന്നും തിളങ്ങുന്ന ഒരു പ്രദേശം വൃന്ദാവനത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഈ ഒരു ഗാനത്തെ ആരംഭിക്കുന്നത് ഒരു യുവ സംഗീതജ്ഞനാണ്. നമ്മുടെ സുരളിതത്തിൻ്റെ ഒരു സൗഭാഗ്യം ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു ഗായകൻ വളർന്നു വരാൻ ഏറെ സാധ്യതകളുള്ള നല്ല ശബ്ദത്തിൻ്റെ ഉടമയായ ഗുരുവായൂരിൻ്റെ അടുത്ത് മമ്മിയൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രീ ഹേമന്ത് എം വർമ്മ, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഗുരുവായൂരിലെ ദേവസ്വം സ്കൂളിലെ സംഗീത അധ്യാപകൻ ശ്രീ മുകേഷ് വർമ്മയുടെ പുത്രനായ ഹേമന്ത്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഇപ്പോൾ സംസ്കൃതം പ്രധാന വിഷയമായി എടുത്ത് ബിരുദ പഠനത്തിൻ്റെ തിരക്കിനിടയിലും സംഗീതവും വയലിനും എല്ലാം അഭ്യസിക്കുന്നുണ്ട്. ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ്റെ ശിഷ്യനായ അദ്ദേഹം വയലിനിൽ എൻ്റെ സഹോദരി രാധിക പരമേശ്വരൻ്റെയും ശിഷ്യനാണ്. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രോത്സാഹനവും ഏറ്റുവാങ്ങിക്കൊണ്ട് കലാലോകത്ത് പറന്നുയരുവാൻ ഹേമന്തിന് കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടു കൂടെ തന്നെ ഇതാ എന്നും തിളങ്ങുന്ന വൃന്ദാവനത്തിലേക്കുള്ള ഒരു യാത്ര. ചന്ദ്രവദന പോലെ അതിനാൽ പൗർണമിയാകുന്നു ഒരിടമ വൃന്ദാവനിയും അതിനാൽ പൗർണമിയാകുന്നു ഒരിടമ വൃന്ദാവനിയും യാമിനി നീലനിലാവൊളി അന്നും ഇന്നും എന്തിളങ്ങും ചന്ദ്രവദന പോലെ. ഒന്നും ഒളിക്കുവാനാവാതെയിരിക്കും ഗോപികമാരുടെ ശോകം, ഒന്നും ഒളിക്കുവാനാവാതെയിരിക്കും ഗോപികമാരുടെ ശോകം. കണ്ണനോടുള്ള സ്നേഹത്തിൻ മൂർധന്യം പൂർണമായി കാണുമാറാകയാലേ, കണ്ണനോടുള്ള സ്നേഹത്തിൻ മൂർധന്യം പൂർണമായി കാണുമാറാകയാലേ, കൂടെ കണ്ണൻ്റെ കള്ളനോട്ടം അന്നും ഇന്നും എന്നും തിളങ്ങും ചന്ദ്രവദനം പോലെ. എല്ലാം കാണും കണ്ണൻ്റെ പുഞ്ചിരി കാൺകേ നാണിച്ചു ഗോപികമാ, എല്ലാം കാണും കണ്ണൻ്റെ പുഞ്ചിരി കാൺകേ നാണിച്ചു ഗോപികമാ. കുളിരുന്ന മഞ്ഞിൻ്റെ ആവരണം പോലും മറയ്ക്കുവാനാവാത്ത യാമമതിൽ, കുളിരുന്ന മഞ്ഞിൻ്റെ ആവരണം പോലും മറയ്ക്കുവാനാവാത്ത യാമമതിൽ, നിഴലിൻ്റെ തിരനോട്ടമാകും അന്നും ഇന്നും എന്നും തിളങ്ങും ചന്ദ്രവദനം പോലെ അതിനാൽ എന്നും
ഓണമിയാകുന്നൂരിടമായി വൃന്ദാവനിയും യാമിനി നീലനിലാവൊളി തൂകും അന്നും ഇന്നും എന്തിളങ്ങും ചന്ദ്രവദനം പോലേ.